Korean. Come on. Because he's the best. Really? സംസാരിക്കുന്ന ആരിച്ചി ബെഡായ് ബംഗ്ലാവിലെ ആര്യ ഇട്ടൊരു പോസ്റ്റാണ്, അതിനോട് ഞങ്ങൾ ആവുന്ന പറഞ്ഞ പോകണ്ട. വേറെ കോൺടെസ്റ്റ് പറഞ്ഞാ അങ്ങനെ അത് ഇതായിട്ട് യാതൊരു ബന്ധമില്ല. വേറെ കോൺടെസ്റ്റ് പറഞ്ഞ ഇതോട് യാതൊരു ബന്ധമില്ല. ശരിക്കും ബിഗ് ബോസിൽ സിബിചേട്ട വന്നതിന് ശേഷമാണ് കളി മാറിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ ഈ കളി മാറിയ സമയത്ത് പുറത്തേക്ക് പോണത് ഞാൻ പറയട്ടെ, ഞാൻ പുറത്തേക്ക് പോവുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല. ഞാൻ ഇപ്പോഴേ പറയുന്നു, പുറത്തേക്ക് പോവുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല. അതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഞാൻ എന്തായാലും പുറത്ത് പോകണമെന്ന് ഓരോരുത്തരും ആരോടും ആവശ്യം. വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത്, നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ, നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക, അതിനു വേണ്ടിയിട്ടൊരു റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു. ചേട്ടന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നുമല്ല, ഇതല്ല, പുറത്ത് വരാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. നമുക്ക് ഇനി സംസാരിക്കാം, കുറച്ചുകൂടെ ലേറ്റസ്റ്റ് സ്റ്റേജ് സംസാരിക്കുന്നതല്ലേ നല്ലത്. കുറച്ചുകൂടെ ഞാൻ സി നമ്മള് ഇത് എന്റെ മാത്രം ഡിസിഷൻ അല്ലല്ലോ, നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് കുറെ സ്റ്റെപ്പ് പ്രോസസ് ഒക്കെ ഇല്ല. ഞാൻ ഒരു ഒരു ഒറ്റ ഒരു കാര്യമാണ്, നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് ഒരുപാട് സമയം. സി ബേസിക്കലി ഞാനൊരു എന്റർടൈനർ ആയിരുന്നു, എന്റർടൈൻ ചെയ്യിക്കുക എന്നതാണ് എന്റെ ഒരു ധർമ്മം. അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ലാൽ സാറ് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വേദന ഉണ്ടാക്കി. അതായത് എന്റർടൈനർ അല്ലേ നമ്മുടെ തൊഴിൽ, അപ്പൊ എന്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക്, ഞാൻ എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ, എന്റർടൈനിങ് കഴിഞ്ഞു പോയോ. അപ്പൊ അങ്ങനെ തോന്നിയപ്പോ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിനു ഞാൻ അതിനകത്ത് നിക്കണം എന്നുള്ള ആ മൊമെന്റിൽ എനിക്ക് തോന്നി ആ ഒരു നിമിഷം. അപ്പൊ ആ തോന്നലൊന്ന് ഒരു പിന്നെ നമുക്ക് ഒരടിയല്ലല്ലോ മെഷീൻ കണ്ണായിരുന്നു. ഈ ജാസ്മിൻ ജബ്രി വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണോ ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത്? അങ്ങനെയൊന്നുമില്ല, അവരെ കേറാ അപ്പൊ അവരുടെ പ്രണയം ഫേക്ക് ആണെന്നാണ് സുഞ്ചരൻ പറഞ്ഞത്. ഓൾറെഡി പറഞ്ഞല്ലേ, ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ നാട്ടുകാരെ പറ്റി കിൽപ്പരില്ല. സിബിചേട്ടാ, ഓ ബിഗ് ബോസിന്റെ മൈൻഡ് ഗെയിമിൽ ചേട്ടൻ ഒന്ന് വീണുപോയെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞുതരാം അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. അതായത് ആ വീട്ടില് എനിക്ക് ഒരു ഗെയിം, ബാക്കി 19-18 പേർക്ക് ഒരു ഗെയിം. ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിനൊരു മൈൻഡ് ഗെയിം ഉണ്ട്. ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ നിന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ബിഗ് ബോസ് കേക്കും കാണും. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു മൈൻഡ് ഗെയിം പ്ലാൻ ചെയ്യാൻ പറ്റും. ജാസ്മിന് ഫേവർ ചെയ്യുന്നുണ്ട് തോന്നുന്നു. അഭിപ്രായമില്ല, അങ്ങനെ അഭിപ്രായമില്ല. നാട്ടുകാരാണെന്ന പരിപാടിയല്ലേ, ജാസ്മിനെ ഫേവർ ചെയ്താൽ നിങ്ങൾ വെറുതെ വിടൂ, വേറെ കേട്ടില്ല. എങ്കിലും ലാലേട്ടൻ ഒരു എപ്പിസോഡിൽ ജാസ്മിനെ പറ്റി പറയുന്ന ഒരു നിങ്ങൾക്ക് തോന്നി അല്ല, ഈ സിബിചേട്ടൻ കാണിച്ചു എന്ന് പറയുന്ന സംഭവം ഒന്നും ഇവിടെ ആരും പ്രേക്ഷകർ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് പറയുന്നത്? ഞാൻ കാണിച്ചേക്കാം, ഞാൻ അതിനകത്ത് ചെയ്തതിന്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തു. എനിക്ക് എന്താ പറയാ, ഊളയങ്ങ ഭാഷകളൊന്നും ഉപയോഗിക്കാറുണ്ട്. എന്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ്. അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു. ഈ സ്വന്തമായിട്ട് തീരുമാനം എടുത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ വർക്ക്ഔട്ട് ചെയ്തത് എങ്ങനെയാണ്? വർക്ക്ഔട്ട് എന്ന് എനിക്കറിയില്ല, അതങ്ങനെ ഇൻഫർമേഷൻ ചേർന്ന് കിട്ടിയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അതായത് ഡോക്ടറിന്റെ നിർദ്ദേശം, ആ ഡോക്ടറുടെ നിർദ്ദേശം നിങ്ങൾക്ക് തോന്നുന്ന. അപ്പൊ ഇതിന്റെ ക്രെഡിബിലിറ്റി പോലെട്ടാ, ഈ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് സർവീസിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ല ഈ സംഭവം? ഞാൻ പറയട്ടെ, എനിക്ക് അങ്ങനെ എനിക്കൊരു അഭിപ്രായമില്ല, അങ്ങനെ എനിക്കൊരു അഭിപ്രായമില്ല. ശരി തെറ്റുകളില്ല, റേറ്റിംഗ് നമ്മള് നമ്മുടെ ഫാമിലിനെ, ഞാൻ അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എന്താ ഇപ്പൊ വാക്കൗട്ട് ചെയ്തു ആരോഗ്യ പ്രശ്നമാണെന്ന് പറയാൻ നടത്തുന്നില്ലേ?
ഞാൻ നമ്മളെ ഞാൻ കരയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും. ഞാൻ വിഷമം വന്ന മനുഷ്യർ കരയുന്നു. അപ്പൊ നമുക്ക് നമ്മൾ കരഞ്ഞുകഴിയുമ്പോൾ റീഫ്രഷ് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്നെങ്കിൽ മനസ്സിലാവും. സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻ ആണെങ്കിലും ഇതെല്ലാം ക്യാമറയുടെ അളവിനുള്ളിലാണ്. എനിക്കൊരു റീഫ്രഷ് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു. ഗെയിം ചേട്ടൻ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ ഒരു ചേട്ടൻ വാക്കൗട്ട് ചെയ്തതല്ല. അപ്പൊ ഒരു പ്രത്യേക ഒരു കണ്ടസ്റ്റന്റ് അവർ വിന്നറാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? അഭിപ്രായമില്ല, അങ്ങനെ അഭിപ്രായമില്ല ബ്രോ. അങ്ങനെയൊന്നും പറ്റില്ല ബ്രോ. ഇത് വെള്ളരിക്കപ്പെട്ടു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ കൊടാനെ കൂടി നന്ദി. താങ്ക് യു സോ മച്ച് ഗൈസ്.